ടെസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരു ജീപ്പ് റാങ്ലറാണ് ഉള്ളത്. ജീപ്പ് റാങ്ലറിൻ്റെ റൂഫല്ല നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പലരും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കേസായിരിക്കും അതിൻ്റെ റൂഫ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ഒരു ജീപ്പ് റാങ്ലർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ റൂഫ് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ജീപ്പ് റാങ്ലർ എന്ന മോഡൽ. റാങ്ലറിൻ്റെ റൂഫെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. റാങ്ലറിൻ്റെ അതുപോലെ തന്നെ ഗ്ലാഡിയേറ്ററിൻ്റെ എല്ലാ റൂഫ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഗ്ലാഡിയേറ്ററിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും നമ്മൾ ഈ കേസ് പറഞ്ഞിട്ടുണ്ട് ഈ റൂഫ് റിമൂവ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആണെങ്കിൽ 3 പീസ് ആയിട്ടാണ് ഇതിൻ്റെ റൂഫ് ഉള്ളത്. ബാക്കിലത്തെ ആ ഒരു പോർഷൻ സിംഗിൾ പീസും ഇത് 2 പീസും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചില വീഡിയോസിൽ നിങ്ങൾ ഈ ഡോറില്ലാത്ത ജീപ്പ് കണ്ടിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ ഈ ജീപ്പ് ഡോർ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കമ്പിയെല്ലാം വെച്ചിട്ടുള്ള മോഡൽസ് ഉണ്ടാവും. ഇങ്ങനെ ഓഫ് റോഡിങ്ങിനോ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവരങ്ങനെ പല രീതിയിൽ സ്റ്റൈലിഷായിട്ട് ഈ വാഹനത്തിനെ മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് തരുന്ന ഒരു വാഹനമാണ് റാങ്ലർ. നമുക്ക് ഈ ഒരു ഡോർ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ എലങ്കി വെച്ചിട്ട് സുഖമായിട്ട് അയച്ചെടുക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒന്നും വരുന്നില്ല ഈ ഒരു ഡോറിലേക്ക്. ആകപ്പാടെ ഈ ഒരു സെൻട്രൽ ലോക്കിൻ്റെ മെക്കാനിസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കണക്ഷൻ പവർ വിൻഡോയുടെ കണക്ഷൻ ഒന്നും ഈ ഒരു ഡോറിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡോറെല്ലാം റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കമ്പനി ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീപ്പിൻ്റെ എല്ലാ മോഡലുകളും, പുതിയ മോഡലാണെങ്കിലും അതിൻ്റെ എല്ലാം പവർ വിൻഡോ സ്വിച്ചസ് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കാണാൻ പറ്റുക. ഈ ഒരു വാഹനത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡോർ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അയലങ്കി വെച്ചിട്ട് ഇതെല്ലാം സുഖമായിട്ട് അയച്ചെടുക്കാം. ഡോർ ഇല്ലാതെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഡോറിന് പകരം ചെറിയൊരു കമ്പിയെല്ലാം വെച്ചിട്ട് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അതായത് നമ്മുടെ റൂഫ്. ഈ റൂഫ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഈ റൂഫ് അഴിക്കാനായിട്ട് ഫ്രണ്ടിലത്തെ 2 പോർഷൻ അഴിക്കാനായിട്ട് നമുക്ക് ഒരു ടൂളും ആവശ്യമില്ല. നമുക്ക് വെറുതെ ക്ലിപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ആ ഒരു ക്ലിപ്പുകളെല്ലാം റിമൂവ് ചെയ്ത് വരാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ റൂഫ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പുറകിലത്തെ റൂഫ് അഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ടൂളല്ലാണ്ട് അത് എല്ലാ വാഹനങ്ങൾക്കും കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ അഴിക്കണില്ല, പക്ഷേ ഈ 2 പോർഷൻ നമ്മൾ അഴിച്ചിട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് അയക്കണേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഈ റാങ്ലറിൻ്റെ അകത്താണ്. ഈ ഒരു ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് ഇവിടെ റൂഫ് കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ ഇതിൽ റോൾ കേജ് ഉണ്ട്. റോൾ കേജ് എന്ന് പറഞ്ഞാൽ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ആണ്. വണ്ടി എങ്ങനെ തലവുത്തി മറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനാണ് ഈ റോൾ കേജ് എന്നുള്ളത്. ഈ ഒരു റൂഫ് ഒന്ന് അഴിച്ചു നോക്കാൻ പോവാണ്. ഇത് അഴിക്കാനായിട്ട് അത്ര വലിയ ടെക്നിക്കൽ സ്കിൽസോ കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് അഴിക്കാം. അതിനായി തന്നെ ഈ ഒരു സൺവൈസർ റിമൂവ് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് റിമൂവ് ആക്കുക. ഈ ക്ലിപ്പ് റിമൂവ് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് റിമൂവ് ചെയ്യുക. ഇവിടുത്തെ ക്ലിപ്പ് റിമൂവ് ചെയ്യുക. പിന്നെ ഈ ഒരു പോർഷനിൽ, ഈ ഒരു റോൾ കേജിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് റൗണ്ട് ഷേപ്പിലൊരു സാധനമുണ്ട്. അത് വേറെ ഡിസൈൻ എലമെൻ്റ് ഒന്നുമല്ല, ശരിക്കും അതിൻ്റെ ഒരു ബോൾട്ടാണ്. നമുക്കിത് തിരിച്ച് തിരിച്ച് അഴിച്ചെടുക്കാം. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കിയാൽ മാത്രം മതി. റൂഫ് എടുത്ത് ഇനി നമുക്ക് ഈ സൈഡിലുള്ള അഴിക്കാനാണെങ്കിൽ സെയിം ആണ്. ഇവിടെ നിന്ന് ഇത് അഴിക്കുക, ഈ ക്ലിപ്പ് അഴിക്കുക. 2 ക്ലിപ്പുള്ളൂ. അതിന് ഇതുപോലെ തന്നെ ഒരു ബോൾട്ട് ഉണ്ട്. ബോൾട്ട് അഴിക്കുക. ഉണ്ടോ, ഇപ്പം എങ്ങനെയുണ്ട് നോക്ക്. ഉണ്ടോ, ഇഷ്ടംപോലെ സ്ഥലമാണ്. നമുക്ക് വേണമെങ്കിൽ എണീറ്റ് വയ്ക്കാം. അപ്പോൾ ഈ റൂഫ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്റ്റൈലായിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എണീറ്റ് വയ്ക്കാം. രണ്ട് ഒരു ക്ലൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇതിങ്ങനെ നിൽക്കാം, ഒരു ഫോട്ടോയൊക്കെ എടുക്കാം. അങ്ങനെ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് ഇങ്ങനെ റൂഫ് അഴിച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ഒരു പോർഷൻ അഴിക്കാനായിട്ടുള്ള ടൂള് നമ്മുടെ കയ്യിൽ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ അഴിച്ച് കാണിക്കായിരുന്നു. അതും കൂടെ അഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല സ്പോട്ടി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വൈബാണ് അതൊക്കെ അഴിച്ചിട്ട് പോകുമ്പോൾ. ഓരോ സിനിമയിലൊക്കെ നമ്മൾ കണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് വരുമല്ലേ, ആ ഒരു ഇത് കിട്ടും നമുക്ക്. അതാണ് ഈ ഒരു വണ്ടിയുടെയൊക്കെ പ്രത്യേകത. അതുകൊണ്ടൊക്കെ തന്നെ വണ്ടിക്ക് ഭയങ്കര ഫാൻസ്. അന്യായ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി, അതുപോലെ തന്നെ ഇതുപോലെ നല്ല സ്റ്റൈലിഷായിട്ട് എങ്ങനെയാണെങ്കിലും കൊണ്ടുവരാം. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള ഒരു മോഡലാണ് റാങ്ലർ എന്നുള്ളത്. റാങ്ലർ ആയിക്കോട്ടെ, ഗ്ലാഡിയേറ്റർ ആയിക്കോട്ടെ, അതൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഈ വാഹനമാണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് ശരിക്കും സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത്. ഒരു കാര്യം ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷനിലുള്ളൊരു റാങ്ലറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൂഫ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ റൂഫിൻ്റെ ഒരു പീസ് എന്നുള്ളത്. ഇതിനത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് പൊക്കി മുകളിൽ വയ്ക്കാവുന്ന രീതിയിലാണ്.
അകത്തു നിന്ന് തന്നെ കയറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആ ക്ലിപ്പിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് വയ്ക്കാൻ സാധിക്കും. എല്ലാം വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മിസൈൽ ലൈനൊന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ സീറ്റിംഗ് ആയിട്ടുണ്ട്. ഒരു മുഴച്ചു നിൽക്കൽ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നുള്ളത്, റാങ്ക്ലറിൻ്റെ ഗുണങ്ങളെന്നുള്ളത്. പക്ഷേ ഈ ഒരു റൂഫിൻ്റെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിൽ വിൻഡ് നോയ്സ് ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കിട്ടും. അത് ഈ ഒരു ജീപ്പിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും, മിക്ക വാഹനങ്ങൾക്കും, റൂഫ് അഴിക്കാവുന്ന വാഹനങ്ങൾക്കും എല്ലാം ഉള്ളൊരു കംപ്ലയിൻ്റാണ്. കംപ്ലയിൻ്റ് എന്നല്ല, അത് അതിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. കാരണം എങ്ങനെയായാലും എങ്ങനെ സീറ്റ് ചെയ്താലും എങ്ങനെ സെറ്റ് ചെയ്താലും അത് വിൻഡ് നോയ്സ് ഉണ്ടാവും. ഏറ്റവും പുതിയ ഗ്ലാഡിയേറ്ററിനാണെങ്കിലും അല്ലെങ്കിൽ റാങ്ക്ലറിനായിക്കോട്ടെ, എല്ലാ വാഹനത്തിനും ഉള്ള ഒരു കാര്യമാണ് വിൻഡ് നോയ്സ് എന്നുള്ളത്. അത് ഈ വാഹനത്തിലും ഉണ്ടാവും. അത് ആ ഒരു റൂഫിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വാഹനത്തിന് വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.